യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയിത്യഖില ശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാദീന് പ്രാണാന് നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭാരതദേശം അനാദികാലമായിട്ട് ബ്രഹ്മവിപ്രസുവായിട്ട് ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ എത്രയോ ഋഷികൾ ഈ ഭാരതദേശത്തിൽ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആർഷഭാരതം എന്ന് പറയുന്നു. ഋഷികളിൽ നിന്നും വന്ന ഭാരതഭൂമി ആർഷം. ഋഷികളെ സംബന്ധിക്കുന്നത് ഉപനിഷത്ത് തന്നെ നമഃ പരമഋഷിഭ്യഃ എന്നാണ് വന്ദിക്കുന്നത്. നമഃ പരമഋഷിഭ്യഃ എന്നുള്ളത് തന്നെ ശ്രുതിവാക്യമാണ്, ഉപനിഷത്താണ്. മുണ്ടകോപനിഷത്തിലെ അങ്ങനെ തന്നെ അത് ആരംഭിക്കും. വേദകാലം മുതൽക്ക് ഇവിടെ അനേകം മഹാപുരുഷന്മാര് അവതരിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. എന്നുള്ള വാക്കിന് തന്നെ വേദം പറയുന്ന പേര് പ്രശ്നി പ്രശ്നയ എന്നാണ്. പ്രശ്നികൾ എന്ന പേരിൽ ഭഗവാൻ തന്നെ കുറെ പേരെ ഭൂമിയിലേക്ക് അയച്ച് അവരിലൂടെ ലോകക്ഷേമത്തിനുള്ള തത്വങ്ങളെ പ്രകാശിപ്പിച്ചു എന്നാണ് വേദം പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഒരു പേരെന്താന്ന് വെച്ചാൽ പ്രശ്നിഗർഭൻ എന്ന് പേരാണ്. എന്നുവെച്ചാൽ ഋഷികളുടെ ഹൃദയഗർഭത്തിലിരിക്കുന്ന ആള് എന്നർത്ഥം. പ്രശ്നികളുടെ ഹൃദയഗർഭത്തിലിരിക്കുന്ന ആള് അങ്ങനെ അനാദികാലമായിട്ട് വന്ന ഒരു സംസ്കാരം. ഋഷി എന്നുള്ള വാക്കിന് ഋഷ് എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ആ വാക്ക് ധാതുവിന് തന്നെ ഋഷ് ജ്ഞാനേ. ഋഷ് എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ഋഷി എന്ന് വെച്ചാൽ ചരിച്ചുകൊണ്ടേയിരിക്കുന്നവൻ എന്നൊരർത്ഥം. സൂര്യന് ഋഷി എന്നർത്ഥമുണ്ട്, ഏകഋഷി. ഋഷി എന്ന് വെച്ചാൽ മന്ത്രദ്രഷ്ടാവ് എന്നർത്ഥം. മന്ത്രദ്രഷ്ടാരോ ഋഷയ. അവരാരും മന്ത്രം സൃഷ്ടിച്ചില്ല, അവർ മന്ത്രം ദർശിച്ചു. അവരിലൂടെ ലോകക്ഷേമാർത്ഥമുള്ള പല വിഷയങ്ങളും ഭൂമിയിലേക്ക് അവതരിച്ചു. ദേ വർ ഓൺലി ചാനൽസ്. അങ്ങനെ അനാദികാലമായി ഇവിടെ പല മഹർഷികളും വന്നിട്ടുണ്ട്. അവരാണ് നമുക്ക് കർമ്മം, ഉപാസന, യോഗം, ജ്ഞാനം, അവാന്തരമായിട്ട് ആയുർവേദം. നമ്മൾ ഭാരതീയമായ എന്തൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നു, എല്ലാ ശാസ്ത്രത്തിനും മൂലം ഋഷിയാണ്.
നമ്മൾക്ക് അഭിമാനം തന്നെ ഇത് ഋഷികളിൽ നിന്ന് വന്നു എന്നാണ്. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കൻസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അഭിമാനിക്കുന്നത് നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഏതോ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു എന്നാണ്. പൈറേറ്റ് കടൽ കൊള്ളക്കാരുടെ പരമ്പരയിൽ വന്നു എന്നൊക്കെ അത്ര പലർക്കും അഭിമാനം. ആ സമയം ഭാരതത്തിലുള്ള ഓരോ കുട്ടിയും ഞാൻ ഋഷി പരമ്പരയിൽ വന്നു, ഇന്ന ഗോത്രത്തിൽ വന്നു, ഇന്ന ഋഷിയുടെ പരമ്പരയിൽ വന്നു, ഇന്ന ഗോത്രത്തിൽ വന്നു എന്നുള്ളതാണ് അവന്റെ അഭിമാനം. പാശ്ചാത്യദേശത്തിന് പറയാനുള്ളത്, ഒരു പരമദരിദ്രനായ ഒരു കുട്ടി അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കണായിട്ട് തീർന്നു. അതാണ് വലിയ അച്ചീവ്മെന്റ്. നമ്മളും അത് വലുതായിട്ട് കണക്കാക്കുന്നു. ഇന്ന് നമ്മളും അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷേ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നോക്കിയാൽ ഒരു ചക്രവർത്തിയുടെ മകൻ ഭിക്ഷുവായിട്ട് ബുദ്ധനായിട്ട് തീർന്നതാണ് ഇവിടെ ചരിത്രം. ഒരു രാജാവിന്റെ മകൻ, ബുദ്ധന്റെ അച്ഛൻ ഒരു രാജാവായിരുന്നുവെങ്കിൽ എത്രയോ ചക്രവർത്തിയുടെ പുത്രന്മാര് ഭിക്ഷുക്കളായിട്ട് തീർന്നു, സർവസംഘ പരിത്യാഗികളായിട്ട് തീർന്നു, ഋഷികളായിട്ട് തീർന്നു, ജ്ഞാനികളായിട്ട് തീർന്നു. അതാണ് നമുക്ക് നമ്മളുടെ പരമ്പര. നമ്മള് നിഷേധിച്ചാലും നമ്മളുടെ ഒക്കെ ജീനിലതുണ്ട്. നമ്മളുടെ കോശാന്തരങ്ങളിലൊക്കെ അതുണ്ട്. നമുക്ക് അധികം ഇൻട്രൊഡക്ഷന് സമയമില്ല. അപ്പൊ ആ പരമ്പരയിൽ വന്നിട്ട് വേദകാലം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പാശ്ചാത്യമായ പഠിപ്പിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ കാലം ആ കാലം എന്നൊക്കെ പറയും. എല്ലാ കാലവും വേദകാലമാണ്. വേദകാലം, പുരാണകാലം, അങ്ങനെ ഒരു കാലമൊന്നുമില്ല. എല്ലാ കാലവും വേദകാലമാണ്. എല്ലാ കാലത്തിലും ആ സത്യം പ്രകാശിക്കാനുള്ള അവകാശമുണ്ട്. ആ പുരാതനമായ ആ പരമ്പരയില് എപ്പോഴൊക്കെ തന്നെ നമ്മളത് മറന്നുപോയോ അപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ പൊതുവെ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് പറയും, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാമ്യഹം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഒരു മറവ് വരുന്നു, അധർമ്മം പ്രബലമായി പ്രചാരത്തിൽ വരുന്നു, അപ്പോഴൊക്കെ തന്നെ ഞാൻ, ഹേ അർജുന, പ്രകാശിക്കും. ആത്മാനം സജാമ്യഹം, ഞാൻ എന്നെ തന്നെ എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രകാശിപ്പിക്കും. ആരിലൂടെയെങ്കിലുമൊക്കെ, ചിലപ്പോൾ നേരിട്ട് തന്നെ. ഇങ്ങനെ അതാത് കാലത്തിൽ അതാത് സമയത്തിൽ അനേകം മഹാപുരുഷന്മാർ ഈ ഭാരതഭൂമിയിൽ വന്നിട്ടുണ്ട്. വ്യാസൻ, ശങ്കരൻ, പിന്നെ രാമാനുജൻ, മാധ്വൻ, എന്തൊക്കെ ആചാര്യന്മാര് പറയുന്നു, ചൈതന്യ മഹാപ്രഭു, എത്രയോ മഹാപുരുഷന്മാരെ പലവിധത്തിൽ നമ്മൾ പറയുന്നു. കഴിഞ്ഞ ഒരു 100-150 വർഷങ്ങൾക്കിടയിൽ അനേകം മഹാത്മാക്കൾ ഭാരതദേശത്തിൽ വന്നിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസൻ, ആ ഒരു വലിയ പരമ്പര, ശ്രീരാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദ സ്വാമി, ആ പരമ്പര. അതിനു മുമ്പ് രാമലിംഗ സ്വാമികൾ തമിഴ്നാട്ടില്. ഇങ്ങനെ എത്രയോ മഹാപുരുഷന്മാര് ഒരു വലിയ ശ്രേണി തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ തന്നെ ഒരു മകുടരത്നം പോലെ എല്ലാവർക്കും സമ്മതമായിട്ട്
അതേസമയം തനിക്കെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സംഘടനയോ പ്രത്യേക ഒരു പരമ്പരയോ ഒന്നും ഉണ്ടാക്കാതെ ഏകർഷിയായിട്ട് 54 വർഷം സ്വയം ആത്മജ്ഞാനം നേടിയ ശേഷം 54 വർഷം അരുണാചല ക്ഷേത്രത്തില് ഭഗവാൻ രമണ മഹർഷി പ്രകാശിച്ചു. 1896 മുതൽ 1950 വരെ, 1896 സെപ്റ്റംബർ 1 മുതൽ 1950 ഏപ്രിൽ 14 വരയ്ക്കും. മഹർഷി ശങ്കരാചാര്യർക്ക് ശേഷം നമ്മൾ കാണുന്ന ഒരു മഹാവൈഭവമാണ് മഹർഷി. ശ്രീശങ്കരൻ ഭാരതദേശം മുഴുവനും ഈ തലയ്ക്ക് മുതൽ ആ തലയ്ക്ക് വരെ നടന്നു എങ്കിൽ മഹർഷി ഒരിടത്തും പോയില്ല. അരുണാചല ക്ഷേത്രം വിട്ട് എവിടെയുമേ ചലിച്ചില്ല. ഒന്ന് ഗംഗ പോലെ, ഒന്ന് ഹിമാലയം പോലെ. യത്പൂർവം ശ്രുതിപാരദർശി ധിഷണോ ദ്വൈപായനോധ്യാരുഹത് പശ്ചാത്ബോധകലാവിധൂതതിമിര ശങ്കാപഹ ശങ്കരഹ തത്സമ്പ്രത്യഖിലാവനീതലജുഷാം ആചാര്യസിംഹാസനം ദേവത്വാം പ്രതിവീക്ഷത്തെ നരതനോ ഗീർവാണസേനാപത്തെ എന്ന് പറഞ്ഞ് കാവ്യകണ്ഠ ഗണപതി മുനി മഹർഷിയെ സ്തുതിക്കുമ്പോൾ, വ്യാസഭഗവാൻ ഏതൊരു സിംഹാസനത്തിലിരുന്നുവോ, ശ്രീശങ്കരൻ ശങ്കാപഹനായിട്ട് ഏതൊരു പരമ്പരയിൽ വന്നുവോ, അവിടുത്തേക്ക് ആ സിംഹാസനത്തിലിരിക്കാനായിട്ട് അവിടുന്ന് വന്നു. മഹർഷി അദ്വൈത ജ്ഞാനിയായിരുന്നു. വളരെ അല്പം മാത്രം ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്ത് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ധാരാളം മഹർഷി അറിയപ്പെടുന്നുണ്ട്. ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഒരു ഋഷിവര്യനാണ് ഇന്ന്. എല്ലാവർക്കും രമണ മഹർഷി എന്ന് പറഞ്ഞപ്പോൾ അറിയാം. ശുദ്ധമായ അദ്വൈത ജ്ഞാനം തന്റെ അനുഭവത്തിനെ വിളിച്ചു പറഞ്ഞു. ആ അനുഭൂതി മുഴുവൻ ഉപനിഷത്തിലൊക്കെ ഉള്ളതാണ്. ഉപനിഷത്ത് പറയുന്ന ജ്ഞാനത്തിന് രമണ ഭഗവാൻ രമണ മഹർഷി അത് നേരിട്ട് എല്ലാവരും എങ്ങനെ അനുഭവിക്കാം, ആ അനുഭവിക്കാനുള്ള വഴി പ്രകാശിപ്പിച്ചു. അത് പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ സ്വാനുഭവം തന്നെയാണ് കാരണം. ഋഷി എന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം, വിളിച്ചത് ആരാന്ന് വെച്ചാൽ സ്വയമേവ പേരിട്ടതല്ല, വേറെ ആരെങ്കിലും പേര് കൊടുത്തതല്ല. ശിഷ്യന്മാര് ഞങ്ങളുടെ ഗുരുവാണ് വലുത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ പല പേരും പറഞ്ഞ് വിളിക്കും, അങ്ങനെ വിളിച്ചതല്ല. മഹാതപസ്വിയും വേദകാലത്തിന് ശേഷം ഇങ്ങനെ ഒരു മഹാവിദ്വാനോ ശാസ്ത്രജ്ഞാനിയോ വന്നിട്ടില്ല എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മഹാവിദ്വാനായ കാവ്യകണ്ഠ ഗണപതി മുനിയാണ് അരുണാചലത്തിൽ മലയുടെ മുകളിൽ കയറി ഒരു ദിവസം 10-22 വയസ്സില് മഹർഷിയെ ചെന്ന് കാണുകയാണ്. രമണ മഹർഷിക്ക് 20-22 വയസ്സ് പ്രായം. ആ സമയത്ത് ഇദ്ദേഹം ചെന്ന് നമസ്കരിച്ചു. മഹർഷിയെ കാണും കുറച്ച് വയസ്സിന് മൂക്കും. മഹാതപസ്വിയാണ്, മഹാശാസ്ത്രവിദ്വാനാണ്. മഹർഷിയെ കണ്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് തപസ് ചെയ്തു, ധാരാളം മന്ത്രജപം ചെയ്തു, യോഗ സാധനകൾ ചെയ്തു, എന്നിട്ട് എനിക്ക് വാസ്തവമായി തപസ് എന്താണ് എന്ന് എനിക്ക് ഇനിയും അറിഞ്ഞില്ല. മനസ്സങ്ങടെ അടങ്ങിയില്ല, ശാന്തമായില്ല.
അവിടുന്ന് എനിക്ക് എന്നെ ആശീർവദിക്കണം, എനിക്ക് വാസ്തവമായി തപസ് എന്താണ് എന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. അന്നൊക്കെ മഹർഷിയുടെ പേര് പോലും പലർക്കും അറിയില്ല. ആരോ ചോദിച്ചു അങ്ങയുടെ പേരെന്താണെന്ന് ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. അവസാനം കരി കൊണ്ട് ചുമരില് വെങ്കട്ടരാമൻ തിരുച്ചുഴി എന്ന് എഴുതി. അപ്പോ കുറെയൊക്കെ ആളുകൾക്ക് അറിഞ്ഞു. ചിലരൊക്കെ ബ്രാഹ്മണ സ്വാമികൾ എന്ന് വിളിച്ചു, ചിലര് മൗനി സ്വാമി എന്ന് വിളിച്ചു. ഇങ്ങനെ പലരും വിളിച്ച് പലതും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കാവ്യകണ്ഠ ഗണപതി മുനി ചെന്ന് ഈ ചോദ്യം ചോദിക്കുന്നതും. അപ്പോ ആ സ്വാമി പറഞ്ഞു, എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല, ഞാൻ ജപം ചെയ്തു, ഞാൻ ധ്യാനിച്ചു, എനിക്ക് ശാന്തിയില്ല എന്നൊക്കെ പറഞ്ഞുവല്ലോ. ഇതൊക്കെ മഹർഷി പറഞ്ഞില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. മഹർഷി കൊടുത്ത ഉപദേശം, ഇതിനൊക്കെ പുറകില് ഞാൻ എന്നൊരു വൃത്തിയുണ്ട്. ഈ ഞാൻ എന്നുള്ള വൃത്തി എവിടെ നിന്ന് ഉദയം ചെയ്യുന്നു എന്ന് ജാഗ്രതയോടെ ശ്രദ്ധിച്ചാൽ ഈ അഹം എന്ന വൃത്തി ഹൃദയത്തിൽ നിന്ന് ഉദിക്കുന്നത് കാണാം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സ് ഹൃദയത്തിൽ അടങ്ങും, അത് തന്നെ തപസ്. ഈ ഞാൻ എന്നുള്ള വൃത്തി, അഹം വൃത്തി, ഐ തോട്ട്, അത് എവിടെ നിന്ന് പൊന്തി വരുന്നു, ഉദിക്കണു എന്ന് അന്തർമുഖമായിട്ട് ശ്രദ്ധിച്ചാല് ഹൃദയത്തിൽ നിന്ന് ഈ വൃത്തി ഉദിക്കണത് കാണാം, അത് അവിടെ ലയിക്കണത് കാണാം, അത് ശ്രദ്ധിക്കണത് തന്നെ തപസ്. ഇത്രയും പറഞ്ഞ് കുറച്ചു നേരം ഉണ്ടാതിരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഒരു മന്ത്രം ജപിക്കുമ്പോ ആ മന്ത്രം അല്ലെങ്കിൽ നാമം എവിടെ നിന്ന് ഉദിക്കണമെന്ന് ശ്രദ്ധിച്ചാൽ അതും അവിടെ തന്നെയാണ് ഉദിക്കണതെന്ന് കാണാറാകും. കാരണം ഞാൻ എന്ന് പറയുന്ന വൃത്തി, ഇപ്പൊ നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ശബ്ദമായി, അതിനു മുമ്പ് അത് ഒരു മൂവ്മെന്റ് ആണ്, ഒരു സ്പന്ദനം മാത്രമാണ്. ആ സ്പന്ദനത്തിനെ നമ്മൾ മലയാളത്തിൽ ഞാൻ എന്ന് പറയുന്നു, തമിഴിൽ നാൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും, സംസ്കൃതത്തിൽ അഹം എന്ന് പറയും, ഹിന്ദിയിൽ മേ എന്ന് പറയും. പറഞ്ഞു കഴിയുമ്പോൾ മാറി. പക്ഷെ അതിന്റെ മൂലമായ സ്പന്ദനം ഏത് ഭാഷയിൽ പോയാലും ലോകത്തിൽ എവിടെ പോയാലും എല്ലാവർക്കും ആ സ്പന്ദനം ഒരേപോലെയാണല്ലോ. ആ സ്പന്ദനത്തിന്റെ ഉദയമും അസ്തമനവും ആണ് ഭഗവാൻ മഹർഷി ഇവിടെ പറഞ്ഞത്. ആ സ്പന്ദനം തന്നെ ശിവശിവാന്നാവാം, രാമരാമാന്നാവാം, എന്ത് നാമമോ എന്ത് ശബ്ദമോ വേണമെങ്കിൽ അതിന് കൊടുക്കാം. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എല്ലാ ശബ്ദവും അവസാനം ഈ മൂല ശബ്ദത്തിൽ ചെന്ന് അടങ്ങും. അതുകൊണ്ടാണ് ഈ ആത്മവിചാരത്തിനോടൊപ്പം തന്നെ മന്ത്രജപത്തിന്റെ മൂലാന്വേഷണം ചെയ്യാൻ പറഞ്ഞത്. ഈ ശബ്ദം എവിടെ ഉദിക്കണമെന്ന് ശ്രദ്ധിക്കൂ. ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ഈ രണ്ട് കാര്യവും പറഞ്ഞു. ഞാൻ എവിടെ ഉദിക്കണമെന്ന് നോക്കുക, മന്ത്രം എവിടെ പൊന്തി വരണു ഉള്ളിലേന്ന് നോക്കുക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് മൗനിയായി കാവ്യകണ്ഠ ഗണപതി മുനി പറഞ്ഞു. ഈ ഉപദേശത്തിൽ മാത്രമല്ല, ആ സന്നിധി, ആ ക്രാന്തദർശിത്വമൊക്കെ കണ്ട് ഇനി മേലാൽ ഈ സ്വാമികളെ രമണ മഹർഷി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ആ മഹാതപസ്വിയാണ് കാവ്യകണ്ഠ ഗണപതി മുനിയാണ് ഭഗവാൻ രമണ മഹർഷി എന്ന് വിളിച്ചത്. പിന്നെ ആ പേര് എല്ലായിടത്തും പ്രചാരമായി, പ്രകാശിച്ചു. മഹർഷി ജനിച്ചത് ഞാൻ പറഞ്ഞു 1896 തിരുച്ചുഴി മധുരയിൽ നിന്നും ഒരു 30-36 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ചെറിയ ഗ്രാമം. തമിഴ്നാട്ടില് അനേകം ഗ്രാമങ്ങളും ശിവക്ഷേത്രങ്ങളൊക്കെ 63 നായന്മാർ, ഭക്തന്മാർ പാടിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അങ്ങനെ ഈ തിരുച്ചുഴി ശിവക്ഷേത്രം ഭൂമിനാഥ സ്വാമി, സുന്ദരമൂർത്തി സ്വാമികൾ പാടിയിട്ടുള്ള ഒരു ശിവാലയമാണ്. ആ സ്ഥലത്ത് ആർദ്രദർശന ദിവസം രാത്രി, ആ പൗർണമി ദിവസം പുനർവസ്തു നക്ഷത്രത്തില്
ആർദ്രദർശനം. തിരുവാതിര ദിവസമാണ്, നക്ഷത്രം പുനർവസ്തുവാണ്. പുനർവസ്തു നക്ഷത്രത്തില് ഈ കുട്ടി ജനിച്ചു. പക്ഷേ എന്താന്ന് വെച്ചാൽ അവരുടെ പരമ്പരയിലെ ഒരു ശാപം ഉണ്ടായിരുന്നു അത്രേ. ചിലപ്പോൾ ശാപമൊക്കെ അനുഗ്രഹമാവും. എന്താ ശാപം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പരമ്പരയിൽ ഓരോരുത്തരും ഓരോരോ പരമ്പര ഓരോരോ ജനറേഷനിൽ ഒരാൾ സന്യാസിയായി പോകും എന്ന് ശപിച്ചു അത്രേ ആരൊരു മഹർഷി, ഒരു സന്യാസി. ആ ശാപം ഇങ്ങനെയൊക്കെ ശപിച്ച അനുഗ്രഹം. എന്തോ കാരണത്തിന് ആ സന്യാസി വന്നപ്പോ ഭിക്ഷ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വീട്ടില്. എന്തോ കാരണം കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പരമ്പരയിൽ ഓരോരുത്തർ സ്വാമിയായിട്ട് സന്യാസിയായിട്ട് പോകും. നാരദന് ദക്ഷൻ ഭാഗവതത്തിൽ കൊടുത്ത ശാപം പോലെ അത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് തീർന്നു. അവിടെ തിരുച്ചുഴിയിലാണ് മഹർഷി ജനിച്ചത്. പക്ഷെ 17 വയസ്സ് വരയ്ക്കും അധ്യാത്മമായി പുറമേക്ക് യാതൊന്നും ആരും കണ്ടില്ല. സ്കൂൾ പഠിക്കുന്നതിൽ പോലും ഉത്സാഹമൊന്നുമില്ല. ഫുട്ബോൾ കളിക്കുന്നതിൽ മാത്രമാണ് ആകെപ്പാടെ ഇൻട്രസ്റ്റ്. പതിനാറാമത്തെ വയസ്സ് കഴിഞ്ഞ് 17-ന്റെ ഇടയ്ക്കാണ് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി. മൂന്ന് കാര്യമാണ്. ഒന്ന്, ഒരു ബന്ധു തീർത്ഥയാത്ര പോയിട്ട് വീട്ടിൽ വന്നു. വന്നപ്പോ ചോദിച്ചു എവിടുന്നാ വരണെന്ന് ചോദിച്ചു. ആ ബന്ധു പറഞ്ഞു അരുണാചലം. ആ നാമം ഉള്ളിൽ കേട്ട ഉടനെ ബാഹ്യപ്രജ്ഞയില്ലാതെ ഒരുതരം സമാധിസ്ഥിതിയിൽ ഈ കുട്ടി നിന്നു. സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ബാഹ്യമായ അധ്യാത്മമായ ഒരു സാധനയോ, മഹർഷി തന്നെ പിന്നീട് പറയുന്നു ഭഗവത്ഗീതയോ ഉപനിഷത്തോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, ബ്രഹ്മം എന്നുള്ള പേര് പോലും കേട്ടിട്ടില്ല, ജഗത്ത് മിഥ്യയാണെന്നും ഈശ്വരൻ മാത്രമാണ് സത്യം എന്നൊന്നും കേട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന് പറയുന്നതൊക്കെ പുരാണത്തിലുള്ള കഥാപാത്രങ്ങളെ അറിയുള്ളൂ. യാതൊരു വിധത്തിലുള്ള പ്രിപ്പറേഷനും അവിടെ ഇല്ല. എന്നിട്ടും പൂർവ സംസ്കാര ബലം ഈ ബന്ധു വന്നു. എവിടുന്ന് വരണമെന്ന് ചോദിച്ചു. അരുണാചലം എന്ന് പറഞ്ഞു. ബാഹ്യപ്രജ്ഞയില്ലാതെ ഒരു സമാധിസ്ഥിതിയിൽ നിന്നു. മഹർഷി തന്നെ പിന്നീട് പറഞ്ഞു വളരെ കാലമായി തനിക്ക് ഓർമ്മയുള്ളതിന് മുമ്പ് മുതൽ തന്നെ ഹൃദയത്തിൽ ഈ നാമം ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടിരുന്നു. അവ്യാകൃതമായ ഒരു സ്പന്ദനം, അലൗകികമായ ഏതോ ഒരു മണ്ഡലം, അതിനെയാണ് അരുണാചലം എന്ന് ധരിച്ചിരുന്നത്. ഇപ്പോഴാ ഒരാൾ വന്ന് പറയണു ഞാൻ അരുണാചലത്തുനിന്ന് വരണു. അവിടെ പോയിട്ട് ശരീരത്തോടെ വരാൻ പറ്റുമോ എന്നായിരുന്നു അത്രേ ഉള്ളിൽ സംശയം. പിന്നെ അടുത്ത് ചോദിച്ചു അരുണാചലം അതെവിടെയാ. അപ്പൊ അയാൾ പറഞ്ഞു ഇതറിയില്ലേ, ഇതാണ് തിരുവണ്ണാമല, ഇതുപോലെ നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ മനസ്സ് സാധാരണ ലെവലിൽ വന്നു. അത് കഴിഞ്ഞ് പെരിയ പുരാണം എന്ന് പറഞ്ഞ് തമിഴിലൊരു പുസ്തകമുണ്ട്, 63 ശിവഭക്തന്മാരുടെ കഥ. മഹർഷി തന്നെ അതിനൊരു വിശേഷണം കൊടുക്കുന്നുണ്ട് തന്റെ അരുണാചല അക്ഷരമണമാലൈ എന്ന കൃതിയിൽ. എൻപുരുക്കും അൻപറുകൾ എന്നാണ് തമിഴില് വിശേഷണം. എന്ന് വെച്ചാൽ ഭക്തി, എങ്ങനെയുള്ള ഭക്തി എന്ന് വെച്ചാൽ എല്ല് ഉരുക്കുന്ന ഭക്തി എന്നാണ്. എൻപുരുക്കും അൻപറുകൾ, എല്ല് ഉരുക്കുന്ന ഭക്തി, ബോൺ മെൽട്ടിംഗ് ലവ്. ഇതിനു മേലെ ഒരു വിശേഷണമൊന്നും കൊടുക്കാൻ പറ്റൂല നമുക്ക്. എല്ലിനെ ഉരുക്കുന്ന, അസ്ഥിയെ ഉരുക്കുന്ന രീതിയിലുള്ള ഭക്തി. ആ ഭക്തി ഞാൻ അവരിൽ കണ്ടു. നമുക്കിപ്പോ ഭാഗവതമൊക്കെ വൈഷ്ണവ പുരാണങ്ങളുണ്ട്, ശിവപുരാണങ്ങൾ നമുക്കിവിടെ അധികം പ്രചാരമില്ല. ശിവഭക്തിപരമായിട്ട് ഇത് തമിഴിലുള്ള പുരാണമാണ്, സംസ്കൃതമല്ല. പക്ഷെ തമിഴിൽ വന്ന ശേഷം ഇതിനെ ശിവഭക്തവിലാസം എന്ന് പറഞ്ഞ് സംസ്കൃത കൃതിയായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ തമിഴിന്റെ ഒരു ഭാവം അതിൽ കാണാൻ പറ്റൂല. ആ ഭക്തന്മാരടുത്തേക്ക് ഭഗവാൻ ഇറങ്ങി വരുന്നതായിട്ടും ജീവിതത്തിൽ പങ്കാളിയാവുന്നതായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ പ്രവേശിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം. അത്തരം കഥകളൊക്കെ വായിച്ച ഈ കുട്ടി
ഇങ്ങനെയൊക്കെ സാധ്യമാവുമോ? ഈശ്വരനെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഈശ്വരാനുഭൂതി ഈ മനുഷ്യ ശരീരത്തിൽ ലോകത്തിൽ സാധ്യമാണോ എന്നൊക്കെ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ടെന്നും. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിന് മുമ്പിലാണ് താമസം. അപ്പോഴേക്കും അച്ഛൻ മരിച്ച് തിരിച്ചൊഴിയിൽ നിന്ന് മധുരയിൽ താമസം മാറ്റി. നിങ്ങൾ ഇന്ന് മധുര ക്ഷേത്രത്തിൽ പോയാൽ അതിന്റെ തെക്കുവശത്തുള്ള ഗോപുരത്തിൽ ആ വീടുണ്ട്. ഏത് വീട്ടിലാണോ ഈ 16 വയസ്സ് യുവാവ്, വെങ്കട്രാമൻ എന്ന യുവാവ് രമണ മഹർഷിയായിട്ട് മാറിയത്, ആ വീട് പോയി കാണാൻ നിങ്ങൾ പോയാൽ അവിടെയാണ് ദിവസം മീനാക്ഷി അമ്പലത്തിൽ പോയിട്ട് വെറുതെ നിൽക്കും. 63 നായന്മാരുടെ മുമ്പിലും മീനാക്ഷിയുടെ മുമ്പിലുമൊക്കെ കണ്ണിലിങ്ങനെ കണ്ണീരൊഴുകും. മഹർഷി തന്നെ പിന്നീട് പറഞ്ഞു, ഭക്തിയൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായില്ല. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും, ഈ 63 നായന്മാരെ പോലെ എനിക്കും ഭക്തി വരണം എന്നൊക്കെ പ്രാർത്ഥിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കൊന്നും ഉണ്ടാവില്ല, ഉള്ളിൽ നിന്ന് എവിടുന്നോ ഒരു ഒരു താപം, ഒരു ഭാവം കണ്ണിൽ കണ്ണീരായിട്ട് പെരുകി വന്നുകൊണ്ട്. അടുത്ത സ്റ്റേറ്റ് ഒരു ദിവസം തനിച്ചിരിക്കാം. ഞാൻ തൃപ്പുണിത്തറ പറയുമ്പോൾ പറഞ്ഞു, ശിവൻ ഒരു ജീവനെ അനുഗ്രഹിക്കുമ്പോ, അതായത് അധ്യാത്മമായിട്ട് അനുഗ്രഹിക്കലാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ മകന് നല്ല കല്യാണം ഉറച്ചിട്ടോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നൊക്കെ പറയും. അമേരിക്കയിൽ ജോലി കിട്ടി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നൊക്കെ പറയും. അതൊരു അനുഗ്രഹം, അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്. ജോലി കിട്ടുക, പണം കിട്ടുക, ആരോഗ്യം ഉണ്ടാവുക, ഇതൊക്കെ അനുഗ്രഹമുണ്ട്. ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു, രോഗം തന്നതാണ് ഗുരുവായൂരപ്പൻ എനിക്ക് ചെയ്ത അനുഗ്രഹം എന്നാണ്. നമ്മൾ സാധാരണ അങ്ങനെ ആരും പറയാറില്ല. ഭട്ടതിരി പറഞ്ഞു, ഹേ രോഗാഹാന്നു യൂയമേ വസ്തുഹൃത, ഈ രോഗങ്ങളാണ് എന്നെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്തിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പനും ഭക്തി ഒന്നും തിരിഞ്ഞേ നോക്കിയിട്ടുണ്ടാവില്ല എന്ന്. അങ്ങനെ ഒരു അനുഗ്രഹം ലോകത്തിൽ ആരും കാണില്ല അല്ലേ. പക്ഷെ ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, എനിക്ക് ആരാണോ വളരെ ഇഷ്ടം അവർക്ക് ഞാൻ കുറെ ബുദ്ധിമുട്ടുകൾ കൊടുക്കും, കുറെ ദുഃഖങ്ങൾ കൊടുക്കും. അവരുടെ കയ്യിൽ കുറെ പണം ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചെടുത്ത് തെരുവിൽ നിർത്തും. യെസ് അനുഗ്രഹം വിഷമങ്ങളൊക്കെ വരുമ്പോ അറിഞ്ഞോളണം. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആരെ അനുഗ്രഹിക്കണം എന്ന് ആശിക്കുന്നു തീരുമാനിച്ചിരിക്കണു, അയാളുടെ ധനമോ ആരോഗ്യമോ ഒക്കെ ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ വിഷമങ്ങൾ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വിഷമങ്ങൾ കൊടുക്കുമ്പോഴാണ് അവൻ എന്നെ വിളിക്കുക, എന്റെ സ്മരണ ഉണ്ടാവുക. അധ്യാത്മപഥത്തിലേക്ക് അധികമായിട്ടും ഒരാള് കയറി വരുന്നത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സുഖമായിട്ട് ഇരിക്കുമ്പോൾ കയറി വരിക എന്നുള്ളത് വളരെ റെയറാണ്. എന്തെങ്കിലും വിധത്തിൽ ദുഃഖം മുമ്പിൽ കാണുമ്പോഴാണ് ഇത് അശാശ്വതമാണ്, ശാശ്വതമായ വസ്തുവിനെ തരയണത്, അന്വേഷിക്കണത്. ഈശ്വരൻ ജീവനെ അനുഗ്രഹിക്കണത് തന്റെ അടുത്തേക്ക് വരാൻ. ഇപ്പൊ നമ്മളെ ഒരു വലിയ ആള് അവരുടെ വീട്ടിലേക്ക് വിളിച്ചാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാർ കൊടുത്തേക്കും, വന്നു കൊടുക്കുന്നു. അതുപോലെ ഭഗവാൻ ഒരു ജീവനെ തന്റെ അടുത്തേക്ക് വലിക്കുന്നത് എങ്ങനെയാ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഉപായം കൊടുക്കും. ചിലപ്പോ ദുഃഖം, ചിലപ്പോ ചില മന്ത്രം. ഈ സ്പിരിച്വൽ ഇനീഷ്യേഷൻ, ദീക്ഷ എന്ന് പറയുന്നത് വിളിച്ച് സമ്പ്രദായമായി ഉപദേശിക്കുക, പേപ്പറിൽ എഴുതി കൊടുക്കുക, അതൊക്കെ ജനറൽ ഉപചാരം. പക്ഷെ വാസ്തവമായിട്ട് ഈശ്വരൻ ദീക്ഷ കൊടുക്കുന്നത് ചിലപ്പോ മന്ത്രോപദേശം സ്വപ്നത്തിലുണ്ടാവാം, ചിലപ്പോൾ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മന്ത്രോപദേശം ഡയറക്റ്റ് ആയിട്ട് കിട്ടാം. പല ഭക്തന്മാരും അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്, ശിവൻ എന്റെ ഉള്ളില് പഞ്ചാക്ഷര രൂപത്തിൽ പ്രകാശിച്ചു എന്നൊരു ഭക്തൻ പറഞ്ഞു. നാനേയോ തവം ചെയ്തേൻ ശിവായ നമവന പെറ്റേൻ തേനായിൻ അമുതമായി തിത്തിക്കും ശിവപെരുമാൻ താനേ വന്തിയൻ ഉള്ളം പുകുന്ത് അടിയേർക്ക് അരുൾ ചെയ്താൻ.
ഊനാറും ഉയിർ വാഴ്ക്കൈ ഒരുത്തൻറെ വരുത്തിടവേ. തമിഴിലുള്ള ഒരു മനോഹര മധുരമായ കൃതിയാണ് തിരുവാചകം. അതിൽ മാണിക്യവാചക സ്വാമികൾ പാടാണ്, ഞാൻ എന്ത് തപസ് ചെയ്തു, ഞാൻ ഒരു തപസ്സും ചെയ്തില്ല. ശിവായ നമവന പെറ്റേൻ. ആ പഞ്ചാക്ഷര രൂപത്തിൽ ഭഗവാൻ എന്റെ ഹൃദയത്തില് ഉദിച്ചു. താനേ വന്ദിയൻ ഉളം പുകുന്ത്, ഈശ്വരൻ താനായിട്ട് വലിവേ വന്ന് ബലമായി എന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അരുൾ ചെയ്താൻ, എനിക്ക് അരുൾ ചെയ്തു, കൃപ ചെയ്തു, അനുഗ്രഹം ചെയ്തു. ഇതിന് കൃപാസാക്ഷാത്കാരം എന്ന് പറയും. ഭഗവാൻ കൃപ ചെയ്തു. അതോടുകൂടെ എന്തായി, ഈ ശരീര സംബന്ധമായ ജീവിതം എനിക്കങ്ങോട്ട് വെറുത്തുപോയി, പുളിച്ചുപോയി. അതിനോട് വൈരാഗ്യം വന്നു എന്ന് പാടുന്നു. ബ്രഹ്മണ മഹർഷിക്ക് അരുണാചലേശ്വരൻ അനുഗ്രഹിച്ചു. ആദ്യം അരുണാചലം എന്ന നാമം കൊടുത്തു. അടുത്തത് തന്റെ ഭക്തന്മാരുടെ കഥയൊക്കെ കൊടുത്തു. ഇത് ഈശ്വരന്റെ അനുഗ്രഹം, മാതൃശക്തി. ആദ്യം ഒരു നാമം കൊടുത്തു, പിന്നെ പറഞ്ഞു നീ തനിച്ചല്ലാട്ടോ, തന്നെ പോലെ ധാരാളം വട്ടുകൾ എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. അധ്യാത്മ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മളെപ്പോലെ കുറെ ആളുകൾ ലൗകികരുടെ അടുത്തിരിക്കുമ്പോൾ വളരെ വിഷമം. എന്താന്ന് വെച്ചാൽ അവരൊക്കെ പറയും ഇയാൾക്ക് തലയ്ക്ക് സൂക്കേടാണെന്ന് പറയും. ഇയാള് നാമവും ജപിച്ച് ഭക്തിയും ഭഗവാൻ ധ്യാനം പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാൾക്ക് തലയ്ക്ക് സൂക്കേടാണെന്ന് പറയും. അപ്പോ നമ്മളെ പോലെ തന്നെ കുറെ കിറുക്കുകളെ കണ്ട സന്തോഷമാവും. അപ്പൊ നീ മാത്രമല്ല, ധാരാളം ഭക്തന്മാരുണ്ട്, ധാരാളം പേര് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഇതുപോലെ എന്നെ അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ കഥയൊക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അവരുടെ സംഘം അത് കഴിഞ്ഞ് പിന്നെ കൊടുത്തത് എന്താ, പിന്നെ കൊടുത്തില്ല, പിന്നെ എടുത്തു. എന്താ എടുത്തതെന്ന് വെച്ചാൽ ഇയാളുടെ അഹങ്കാരത്തിന് അങ്ങോട്ട് എടുത്തു, ജീവാഭിമാനത്തിന് അങ്ങോട്ട് എടുത്തു. അതാണ് ശിവൻ ചെയ്യുന്ന അനുഗ്രഹം. എങ്ങനെ എടുത്തു എന്ന് വെച്ചാൽ ഉള്ളില് ഒരു മരണഭയത്തിന് കൊടുത്തു. ഈ 16 വയസ്സ് യുവാവ് വീട്ടിൽ തനിച്ചിരിക്കുമ്പോ മധുരയിലെ ആ വീട്ടില് പെട്ടെന്നുള്ളിലൊരു ഭയം ഉണ്ടായി, ഞാൻ മരിക്കാൻ പോണു. പലർക്കുണ്ടാവും, പക്ഷെ പലര് തള്ളിവെക്കും, മാറ്റിവെക്കും. ഒരാള് മരണഭയം വന്നു, പോയി സൈക്കാട്രിസ്റ്റിന് എടുത്തു പോയി മരുന്ന് കഴിച്ചിട്ട് വന്നു ഭയം മാറാനായിട്ട്. ഒരേ കാര്യം, ഒരാളെ ജ്ഞാനിയാക്കുന്നു, വേറെ ഒരാളെ ഭ്രാന്തനാക്കുന്നു. ഈ മരണഭയം വന്നു. ഈ കുട്ടി ആരോടും പറഞ്ഞില്ല, വീട്ടിൽ ആ ദിവസം ആരുണ്ടായിരുന്നില്ല. ആ മഹാസംഭവം നടക്കുമ്പോ ഒരാളില്ല, വാതിലൊക്കെ അടച്ച് തനിച്ച് കിടന്നു. സ്കൂളില്ലാത്തൊരു ദിവസം, ഞായറാഴ്ച ആയിരിക്കണം. അപ്പോ നീണ്ടു നിവർന്ന് കിടന്നു, ദാ ഈ ശരീരം മരിച്ചിരിക്കണം. ഈ ശരീരത്തിനെ എടുത്തു കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ച കളയും. ഈ ശരീരം ഭസ്മമായിട്ട് പോകുമ്പോ ഞാനില്ലാതാവണുണ്ടോ, ഈ ശരീരം ചാരാവുമ്പോ ഞാനില്ലാതാവണുണ്ടോ എന്നൊരു ചോദ്യം ഉള്ളിൽ ഉദിച്ചു. ശരീരത്തിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായി അന്യമായി ഉള്ളില് ഒരു ചൈതന്യത്തിന്റെ ഇരിപ്പ്, അസ്തിത്വം കണ്ടു. ഈ ശരീരം ഞാനല്ല, ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഉള്ളില് അഹം 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 എന്ന അനുഭവം, ഞാൻ 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 എന്ന ബോധത്തിന്റെ അഭിവ്യക്തി, പ്രകാശം, അത് സ്വയമേവ ഹൃദയത്തിൽ കണ്ടു. ഈ ശരീരം ഞാനല്ല, ഞാൻ ആരാണെന്നുള്ളിൽ ആഴ്ന്നു മുങ്ങിയപ്പോ മഹർഷി തന്നെ പറഞ്ഞു, ഉള്ളിലുള്ള ആ ചിതഗ്നി ഈ മനസ്സിനെ അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു. ആ ഉള്ളിലുള്ള ബോധം, അതാണ് എന്റെ സ്വരൂപം, അതാണ് ഞാൻ, ഈ ശരീരമോ ഒന്നും ഞാനല്ല എന്ന് പെട്ടെന്നുള്ളിൽ ഒരു നിശ്ചയം ഉണ്ടായി. അതിലിരുന്ന് കളഞ്ഞു. 12 വർഷം തപസ് ചെയ്ത് ബുദ്ധൻ വിഷമിച്ച് നേടിയ അവസ്ഥ ഈ ബാലനില്
റോക്കറ്റ് പോലെ ഒരു ക്ഷണത്തിൽ ഇവിടെ അടുത്ത ക്ഷണത്തിൽ കഴിഞ്ഞു. തിരിച്ചു വരുമ്പോ വീട്ടുകാരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ എവിടെയോ പോയതാണ്. അവരൊക്കെ വരുമ്പോ പഴയ ആളില്ല അവിടെ. ഏട്ടനാണ് ആദ്യം കണ്ടത്. ഏട്ടൻ കണ്ടു അനിയന് എന്തോ പറ്റിയിരിക്കുന്നു. വീട്ടിൽ പോകുമ്പോ സാധാരണയായിട്ട് ഇരുന്നതാണ്, ഇപ്പൊ തിരിച്ചു വരുമ്പോ ആള് മാറി. കണ്ണു തുറന്നിരിക്കേണ്ട, നിശ്ചലമായിട്ടിരിക്കേണ്ട, അപ്പൊ കണ്ണടച്ച് ധ്യാനത്തിൽ സമാധിയിലിരിക്കുന്നുണ്ട്. ഏട്ടൻ കളിയാക്കാൻ തുടങ്ങി, ദാ യോഗീശ്വർ സ്വാമിയാർ വന്നിരിക്കണു. എന്തിനാപ്പൊ വീട്ടിലിരിക്കുന്നത്, കാട്ടിൽ പോയിക്കൂടെ, ഋഷികളെ പോലെ പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. എന്നാലും അവിടെ തന്നെ ഇരുന്നു കുറെ, ഒന്നര മാസം ആ വീട്ടില് അതേപോലെ ഇരുന്നു. എന്താന്ന് വെച്ചാൽ, തമാശ എന്താന്ന് വെച്ചാൽ, അതില് ആത്മസാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഇത് ആത്മസാക്ഷാത്കാരമാണെന്ന് അറിയില്ല. ആ ഒരു ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെ ഒരു കഥയില്ല. എല്ലാവരും അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ആത്മസാക്ഷാത്കാരം ഈ കുട്ടിയെ അന്വേഷിച്ച് പിടിച്ചു വന്നു. പക്ഷെ ഈ കുട്ടിക്ക് അറിയില്ല ഇത് ആത്മസാക്ഷാത്കാരമാണെന്നോ ഇതിനുവേണ്ടി ആളുകൾ യത്നിക്കുന്നുണ്ടെന്നോ ഈ ഒരവസ്ഥ സമ്പാദിക്കാനായി എല്ലാവരും ഉദ്യമിക്കുന്നുണ്ടെന്നോ ഇതൊരു വലിയ കാര്യമാണെന്നോ ഒന്നും അറിയില്ല. ഉള്ളിലൊരു മഹാശക്തി കയറി പിടിച്ചു. താൻ ശരീരമാണെന്നുള്ള പ്രജ്ഞ പോയി. നിരന്തരം മഹർഷി തന്നെ പറഞ്ഞു, സംഗീതത്തിൽ രാഗം താളമൊക്കെ മാറി വന്നാലും ശ്രുതി മാറാതിരിക്കണ പോലെ, മനസ്സിൽ വിചാരങ്ങളൊക്കെ വന്നാലും ജോലി ചെയ്താലും എന്തൊക്കെ ചെയ്താലും പുറകുവശത്ത് ഒരു ശ്രുതി പോലെ ഈ അഹം 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 എന്ന് സ്ഫൂർത്തി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത് നമുക്കൊക്കെ ഉള്ളതാണേ. മഹർഷിക്ക് ആ മരണാനുഭവം വന്നു. താൻ ആ സത്യം കണ്ടെത്തി. നമുക്ക് മരണാനുഭവം ഒന്നും വരണ്ട, നമുക്ക് നേരിട്ട് വേണമെങ്കിൽ അത് കാണാം. എല്ലാവരുടെ ഉള്ളിലും അനസ്യൂതമുള്ള ഒരു ജപമാണ് ഈ അഹം 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 എന്നുള്ളത്. എന്തൊക്കെ നമ്മൾ അധ്യാത്മ സാധന ചെയ്താലും എന്തൊക്കെ തന്നെ ചെയ്താലും അവസാനം ഇതിലേക്ക് വരേണ്ടി വരും. ഈ സാധന ചെയ്യുന്നവൻ ആര്? സാധകൻ ആര്? മരണഭയം ആർക്ക്? മരിക്കണവൻ ആര്? ശരീരം മരിച്ചു പോവും. ഈ ഇരിപ്പിനെന്തു പറ്റും? ഈ നിലനിൽപ്പിനെന്തു പറ്റും? ഈ ഉണ്ടെന്നൊരു അനുഭവം ഇപ്പോ എനിക്കും എന്റെ ശരീരം തന്നെ നാളെ ജഡ ആയ അതിനും ഇപ്പൊ എന്താ വ്യത്യാസം? ഇപ്പൊ ഇതിനകത്ത് എന്തോ ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ, ഒരു ഇരിപ്പുണ്ട്, ബോധമുണ്ട്. ആ ബോധത്തിന്റെ സ്വരൂപം എന്താ? ഇതാണ് മഹർഷിക്ക് സംഭവിച്ചത്. നമുക്ക് അങ്ങനെ ഒരു സംഭവമൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും നേരെ ചൊവ്വയുള്ള മാർഗമാണ്. ആർക്കും വിചാരിക്കാവുന്നതാണ്, എന്താണ് ഞാൻ, എന്താണ് എന്റെ സ്വരൂപം? മരണഭയം ആർക്കാ ഇല്ലാത്തത്? വിഷമങ്ങള് വ്യാധികളൊക്കെ ആർക്കാ ഇല്ലാത്തത്? ഈ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇതുകൊണ്ടൊന്നും സ്പർശിക്കപ്പെടാത്ത ഒരു സെന്റർ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതല്ലേ? അതും നേരിട്ട് അരുണാചലേശ്വരൻ ശിവൻ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് തുടങ്ങിയതെങ്കിലും ഈ അനുഭവം വരുമ്പോ അവിടെ ശിവനോ അരുണാചലേശ്വരനോ ഒന്നും പുറമേക്കില്ല. സാർവജനീനമായ ഒരു മാർഗമാണ്. എന്നുവെച്ചാൽ ഈശ്വരനെ ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറയുന്ന ആൾക്ക് പോലും ഇത് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഈശ്വരനെ വിശ്വസിക്കേണ്ട, നീ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ. ഞാൻ ഈശ്വരനൊന്നും സമ്മതിക്കില്ല, ശരി വേണ്ട. നീ ഉണ്ടല്ലോ, ഞാനുണ്ട്. ആ ഞാൻ എന്താണോ നോക്കൂ. ആ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണോ നോക്കൂ. ഈ ശരീരം മരിച്ചു പോകുമ്പോഴും ശരീരത്തിന്റെ മരണം കൊണ്ട് സ്പർശിക്കപ്പെടാതെ ഉള്ളിൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു അനുഭവം സ്വയമേവ പ്രകാശിക്കുന്നുണ്ട് അല്ലേ. ഇതിനിപ്പോ ശിവനോ വിഷ്ണുവോ ഒന്നും ആവശ്യമില്ല. ക്രിസ്ത്യനും ഇസ്ലാമിൽ പെട്ട ആളും ആർക്കാണെങ്കിലും ആർക്കാണ് അവനവന്റെ വ്യക്തിത്വം അവനവന്റെ അസ്തിത്വം അനുഭവത്തിലില്ലാത്ത എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ഇതിനെ ആരാഞ്ഞു അറിഞ്ഞു
പൂർവ സംസ്കാര ബലം കൊണ്ട് ആ കുട്ടി നിമിഷങ്ങൾക്കകം സത്യം കണ്ടെത്തി ശരീരസംബന്ധം വിട്ട് ഹൃദയസ്ഥാനത്തിലിരുന്നു. പിന്നീട് ഒന്നര മാസത്തിന് ശേഷം ചില കാരണങ്ങൾ കൊണ്ട് ചില സംഭവങ്ങൾ ഉണ്ടായി. ആ ശക്തി അതിനുവേണ്ട സന്ദർഭം ഒരുക്കി കൊടുത്തു. മധുരയിൽ നിന്നും ആ കുട്ടി പുറപ്പെട്ട് അരുണാചല ക്ഷേത്രത്തിലേക്ക് വന്നു. അരുണാചലത്തിൽ വരുമ്പോഴാണ് അമ്പലത്തിലും അമ്പലത്തിന്റെ ഉള്ളിലും ഗുഹയിലും ഒക്കെ ഇരുന്നു, പാതാളലിംഗത്തിലും ഒക്കെ ഇരുന്നു. പിന്നീട് ആരൊക്കെയോ കണ്ടുപിടിച്ചു, ഇതാ അവിടെ ഒരു 16 വയസ്സ് ബാലൻ യുവാവ് സമാധിസ്ഥിതനായിട്ട് ഇരിക്കുന്നു. ശരീരപ്രജ്ഞയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. എത്ര ദിവസങ്ങളായിന്ന് അറിയില്ല. പാതാളലിംഗം എന്ന് പറയുന്ന അമ്പലത്തിന്റെ ഉള്ളിൽ, നിങ്ങൾ അരുണാചലേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലുള്ള ആലയങ്ങളിൽ വാസ്തവം പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. രാമേശ്വരത്തിനേക്കാളും മധുര മീനാക്ഷി ക്ഷേത്രത്തിനേക്കാളും വലുതാണിത്. ശ്രീരംഗം പോലും പുറമേക്ക് കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് വലുതായിട്ട് തോന്നണമെന്നല്ലാതെ മൊത്തത്തിൽ ക്ഷേത്രം മാത്രം നോക്കിയാൽ ഇതാണ് ഏറ്റവും വലുത്. അതിലുള്ളിൽ പ്രവേശിച്ചാൽ വലതുവശത്താണ് ഈ പാതാളലിംഗം. അത് പഴയ കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കായിരുന്നു. അതിനകത്തൊരു ഗുഹയില് ഈ 16 വയസ്സിൽ പോയി കുട്ടിയിരുന്നു. എത്ര ദിവസമായിരുന്നു അറിയില്ല. ഒരു ദിവസം അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവര്, തിരുവണ്ണാമലയിൽ ധാരാളം സിദ്ധന്മാരും മഹാപുരുഷന്മാരും സന്യാസികളും ഉള്ള സ്ഥലമാണ്. അപ്പോ മഹർഷി വരുന്നതിന് മുമ്പ് അവിടെ ശേഷാദ്രി സ്വാമികൾ എന്നൊരു സിദ്ധൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം. ആ തോട്ടത്ത് പണിയെടുക്കുന്നവർ കണ്ടു, സ്വാമി എന്താ അതിനകത്ത് പോയി വരണേ, അതിനകത്ത് പാമ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, ഉള്ളില് ഒരു ചെറിയ സ്വാമി ഉണ്ട്, പോയി കാണൂ. ഒരു കൊച്ചു സ്വാമി ഉള്ളിൽ ഇരിപ്പുണ്ട്, പോയി കാണൂ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ തോട്ടത്ത് പണിയെടുക്കുന്നവരൊക്കെ അകത്ത് പോയി നോക്കുമ്പോഴാണ് ശില പോലെ ശരീരപ്രജ്ഞയില്ലാതെ അച്ചലമായ ആ സ്ഥിതിയിൽ ഇരിക്കുന്നത്. അവിടുന്ന് പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് വെച്ച് ശുശ്രൂഷിച്ചു. പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്ന് അവിടെ ഒരു ഇലുപ്പമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് പലരും വന്ന് വിവേക ചൂടാമണി, യോഗവാസിഷ്ഠം, ഉപനിഷത്ത്, ഗീത എന്തൊക്കെയോ വായിക്കും അദ്ദേഹത്തിന് മുമ്പില്. അതൊക്കെ കേൾക്കുമ്പോഴാണ് താൻ സ്വയമേവ ഉള്ളിൽ അന്വേഷിച്ച സത്യത്തിനെയാണ് ഇവർ ബ്രഹ്മമെന്നും ആത്മാവെന്നും ഭഗവാൻ എന്നും ഒക്കെ പറയണത്. ഇതിനുവേണ്ടി ആളുകൾ ഉദ്യമിക്കുന്നുണ്ടെന്നും ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും ഒക്കെ അറിയണതെന്ന് ആ ഒരു അവസ്ഥ നോക്കൂ. അത്ര ഒറിജിനലാണത്. എന്നുവെച്ചാൽ ആരും പറഞ്ഞിട്ട് അന്വേഷിച്ചതല്ല. ഒരു കുഴിയിൽ വീണാൽ നമ്മൾ എങ്ങനെ കയറുവോ? കടലിൽ വീണ പിടിച്ചത് പിടിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ കയറുവോ? അതുപോലെ മരണഭയം വന്നു, അതിനെ തരണം ചെയ്യാനായിട്ട് ഉദ്യമിച്ചു, സത്യം കണ്ടെത്തി നിന്നു. പിന്നെയാണ് ആ സത്യത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ അറിയണത്. എന്നുവെച്ചാൽ ഈശ്വരൻ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തു എന്നർത്ഥം. ഒന്നും അറിയാൻ സമ്മതിച്ചില്ല. പിന്നെയാണ് താൻ അറിഞ്ഞ് സാക്ഷാത്കരിച്ച ശേഷമാണ് ഇതിനെക്കുറിച്ച് ഉപനിഷത്തും ഗീതയും ഒക്കെ പറയണതൊക്കെ അറിയണത്. പിന്നീട് ഇതൊക്കെ കണ്ടു അറിഞ്ഞു, ഉപനിഷത്തും ഗീതയും തമിഴിലുള്ള വേദാന്ത ഗ്രന്ഥങ്ങളും ഒക്കെ മഹർഷി നോക്കിയിട്ടുണ്ട്. തന്റെ സ്വാനുഭവ ബലം കൊണ്ട് എല്ലാം ക്ഷണനേരം കൊണ്ട് മനസ്സിലാക്കി. പല മഹാവിദ്വാൻമാർ പോലും, ജഗദീശ ശാസ്ത്രി എന്നൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ആത്മവിദ്യാഭൂഷണം എന്ന് കാഞ്ചി പരമാചാര്യർ കൊടുത്ത ടൈറ്റിലാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയും, ഭാഷ്യഭാഗത്തില് ഞങ്ങൾക്കൊക്കെ സംശയം വന്നാൽ പോലും ഭഗവാൻ ഇതൊക്കെ തീർത്തു തരും ഞങ്ങൾക്ക്. സാധാരണ ആരെങ്കിലുമൊക്കെ വന്ന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ, ഓ എനിക്കിതൊന്നും അറിയില്ല, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ചർച്ചകളോ അത്തരത്തിലുള്ള വാദങ്ങളിലേക്കൊന്നും തലയിട്ട് കൊടുക്കില്ല. ഓ ഇതൊന്നും ഞാൻ കണ്ട് അറിഞ്ഞിട്ടില്ല, ഇതിനൊന്നും എനിക്ക് ഒരു ഉത്സാഹമേ തോന്നിയിട്ടില്ല എന്ന്. പക്ഷേ വാസ്തവമായ ജിജ്ഞാസയോടുകൂടെ ആരെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ ഭാഷ്യം, ഉപനിഷത്ത് ഭാഷ്യമടക്കം അതിന്റെ അർത്ഥമൊക്കെ വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ മഹർഷി താൻ ആത്മജ്ഞാനത്തിനെ നേടി, ആത്മാനുഭവം നേടി അരുണാചല ക്ഷേത്രത്തിൽ വന്ന് 54 വർഷമായിരുന്നു. തന്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഒരു മഹാമന്ത്രം ഉപദേശിച്ചു, ഈ ഞാൻ ആരാണ് എന്ന് നോക്കൂ. പലപ്പോഴും പലരും സംശയം ചോദിക്കുമ്പോഴൊക്കെ
ഈ സംശയം ചോദിക്കണവൻ ആരാണെന്ന് നോക്കൂ. ചിലരൊക്കെ പറയും ഭഗവാൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടില്ലെങ്കിലേ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്താ ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചാൽ? ഈ സംശയിക്കണവൻ ആരാണെന്ന് നോക്കൂ, പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഈ സംശയം ആർക്ക് വരണമെന്ന് നോക്കൂ. ഇങ്ങനെ സംശയിക്കുന്ന ആളുടെ നേരെ, ചോദ്യം ചോദിക്കുന്ന ആൾക്ക് നേരെയേ ഈ വാക്ക് ചോദ്യത്തിന് തിരിച്ചുവിടും. ചിലർക്കൊക്കെ അത് അനുഗ്രഹമായിട്ട് തീരും. അങ്ങനെ പിന്നീട് പല കൃതികൾ മഹർഷിയിലൂടെ ആവിർഭവിച്ചു. ആദ്യമായി എഴുതി കൊടുത്തത്, നമ്മൾക്ക് വേറെ ഒരു ഗ്രന്ഥം വായിച്ചിട്ടില്ലെങ്കിലും ബേസിക് ഫൗണ്ടേഷൻ, ഭഗവാന്റെ ജ്ഞാനാര എന്നൊരു പുസ്തകം. ശിവപ്രകാശം പിള്ളൈ എന്നൊരു ഭക്തൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരമാണ്. ഈ ശരീരം ഞാനല്ല, ഈ ഞാൻ ആരാണ് എന്ന് നേരിട്ട് വിചാരം ചെയ്യാനുള്ള പ്രക്രിയ. ഈ ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ശരീരത്തിൽ നിന്ന് അന്യമായിട്ട് ഞാൻ എന്നുള്ള ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായാനുള്ള പദ്ധതി. ഞാൻ എവിടെ ഉദിക്കണു എന്ന് നോക്കുമ്പോൾ മനസ്സ് അവിടെ ലയിക്കും. മനസ്സെന്ന് വെച്ചാൽ എന്താ, കുറെ ചിത്തവൃത്തികൾ. എല്ലാ വൃത്തികൾക്കും മൂലമായിട്ടുള്ള വൃത്തി ഞാൻ എന്നുള്ള വൃത്തിയാണ്. ഞാൻ എന്നുള്ള വൃത്തി വന്ന ശേഷമാണ് നീ അവൻ എന്നുള്ളതൊക്കെ വരുന്നത്. ഉറങ്ങുമ്പോൾ നമുക്ക് കാണാം അവസാനമായിട്ട് ലയിക്കുന്നത് ഞാൻ എന്നുള്ളതാണ്. പിന്നെയൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ പോണത്. എഴുന്നേക്കുമ്പോൾ ആദ്യം വരുന്നത് ഞാൻ എന്നുള്ള വൃത്തിയാണ്, പിന്നെയാണ് ബാക്കിയുള്ള വൃത്തികളൊക്കെ ഉദിച്ചു വരുന്നത്. അപ്പൊ ഈ അഹം വൃത്തി എവിടെ ഉദിക്കണു എന്ന് ആരാഞ്ഞു നോക്കുക. ഞാൻ ആരാണെന്ന് ആരായാം. ഉള്ളിലെ വിചാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. വരുമ്പോഴൊക്കെ ഇത് ആർക്ക് വരണു എന്ന് നോക്കിയാൽ എനിക്ക് എന്ന് തോന്നും. ഈ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച മനസ്സ് ഹൃദയത്തിൽ പോകും. ക്രമേണ വിചാരങ്ങൾ വാസനകളൊന്നുമില്ലാത്ത ശുദ്ധ സ്വരൂപമാത്ര പ്രകാശത്തോടുകൂടിയുള്ള സ്ഥിതി സാക്ഷാത്തായിട്ട് അനുഭവിക്കാൻ പറ്റും. ഈ അഹങ്കാരം ഹൃദയത്തിൽ അടങ്ങുമ്പോൾ അവിടെ മറ്റൊന്ന് താനായിട്ട് പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്നത് കാണും. ഇതൊക്കെ നമ്മൾ ഉപദേശസാരത്തിൽ കാണേണ്ട വിഷയമാണ്. എങ്കിലും ഓരോ ദിവസവും ഈ വിദ്യ പറയണം എന്നുള്ളത് കൊണ്ട് ഞാനത് എടുത്തു പറയുകയാണ്. ഭഗവാൻ അനേകം കൃതികൾ എഴുതി. അനേകം എന്ന് വെച്ചാൽ ഒരുപാടല്ല, വളരെ മുഖ്യമായിട്ട് മഹർഷിയുടെ കൃതികളിൽ അരുണാചല സ്തുതി പഞ്ചകം എന്ന് തമിഴില് അഞ്ച് കൃതികൾ എഴുതി, അരുണാചലേശ്വരനെ സ്തുതിച്ചുകൊണ്ട്. പിന്നെ വേദാന്ത കൃതികളായിട്ട് മുഖ്യമായിട്ട് രണ്ടെണ്ണം, ഒന്ന് ഉള്ളത് 40, രണ്ട് ഉപദേശ സാരം, ഉപദേശ ഉന്തിയാർ എന്ന് തമിഴില്. ഈ ഉള്ളത് 40 സംസ്കൃതത്തിൽ സദ്ദർശനം എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടത്. സദ്ദർശനം എന്ന വിവർത്തനം മഹർഷിയുടെ അല്ല, കാവ്യകണ്ഠ ഗണപതി മുനി ചെയ്തതാണ്. ഈ ഉപദേശ ഉന്തിയാർ എന്ന് തമിഴിൽ എഴുതിയ കൃതിയെ മഹർഷി തന്നെ സംസ്കൃതത്തിലാക്കി. നമ്മളിത് ടെലഗ്രാം സാൻസ്ക്രിറ്റ് എന്നാണ് പറയുക. പഴയ കാലത്തെ ടെലഗ്രാം ഭാഷ പോലെയാണ് ഇതിലെ സംസ്കൃതം. ചുരുക്കിയ വാക്കില് വളരെ ചുരുക്കമായി സംഗ്രഹിച്ച സൂത്രപ്രായമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ ഉപദേശ സാരം. ഇതിന്റെ തമിഴ് കൃതി ഉപദേശ ഉന്തിയാർ എഴുതാനുള്ള സന്ദർഭം ഉണ്ടായി. മഹർഷി സ്വയമേവ എഴുതിയതല്ല, മഹർഷിയുടെ ഭക്തന്മാരില് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു മഹാത്മാവാണ് മുരുകനാർ സ്വാമികൾ. മുരുകനാർ സ്വാമികൾ മഹർഷിയെ നേരിട്ട് കണ്ട ദിവസം തന്നെ അദ്ദേഹത്തിന് ആത്മാനുഭവം ഉണ്ടായി. പിന്നീട് ഒരു പത്രപ്രവർത്തകൻ മുരുകനാറോട് ചോദിച്ചു, സ്വാമി എന്ത് സാധനയാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അതിന് മുരുകനാർ പറഞ്ഞു, സാധന എന്ന് വെച്ചാൽ എന്താണ്, കണ്ണടച്ച് ധ്യാനിച്ചൊക്കെ ഇരിക്കണം അല്ലേ. എന്റെ ഗുരു എനിക്ക് കണ്ണടയ്ക്കാനുള്ള സമയം പോലും തന്നില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കണ്ണടയ്ക്കണതിന് മുമ്പ് കാര്യം കഴിഞ്ഞു പോയി. മഹർഷിയെ വന്ന് കണ്ട ദിവസം തന്നെ തന്റെ ഉള്ളില് ആ സത്യം പ്രകാശിച്ചു, സൂര്യതുല്യം പ്രകാശിച്ചു. തമിഴ് ടീച്ചറായിരുന്നു,
മഹാവിദ്വാനായിരുന്നു തമിഴില്, എല്ലാം വിട്ടുകളഞ്ഞു. സർവസംഘ പരിത്യാഗിയായ അരുണാചല ക്ഷേത്രത്തിൽ ഭിക്ഷാന്തേഹിയായിട്ട് നടന്നു. സദാ ആ ആത്മാനുഭവ രസത്തിൽ ഉന്മത്തനായ ഒരു ഭക്തനായിരുന്നു മുരുകനാഥ്. അദ്ദേഹം മഹർഷി തനിക്ക് ചെയ്ത കൃപ. ഇപ്പോ മുരുകനാരുടെ മഹിമ പറയാനായിട്ട് ഒരു കാര്യം പറയാം. ഇപ്പൊ ഞാൻ 63 നായന്മാരെന്ന് പറഞ്ഞല്ലോ, അവർ എഴുതിയ കൃതികളാണ് തേവാരം എന്ന് പറയാം. ഇപ്പൊ നമ്മള് കേരളത്തിലൊക്കെ പൂജ ചെയ്യുന്നതിന് ദേവാരം എന്ന് പറയും. ദേവാരം എന്നാണ് വാക്ക്, നമ്മൾ തേവാരം തേവാരം എന്ന് പറയും. തേവാരം കഴിച്ചു തേവാരം കഴിച്ചു എന്ന് പറയും നമ്മൾ മലയാളത്തില്. അത് ദേവാരമാണ്. സാധാരണ നമ്മള് ഈ സംസ്കൃത വാക്കുകളെ തമിഴ്നാട്ടുകാരാണ് മാറ്റുക, ഇത് നമ്മൾ മാറ്റി. ഞാനും പണ്ടൊക്കെ തേവാരം എന്ന് പറഞ്ഞിരുന്നു, പിന്നെയാണ് ചിലർ ഉച്ചരിക്കണത് കണ്ടപ്പോ മനസ്സിലായി ശരിയാണ്, ഇതാണല്ലോ ശരി എന്ന് മനസ്സിലായി. ദേവാരമാണ് എന്ന് വെച്ചാൽ ദേവനെ ആരാധിക്കുന്നതാണത്. ദേവനെ ആരാധിക്കുന്ന ദേവാരമാണ്, തേവാരമല്ലാതെ. പക്ഷെ അത് ദേവര് തേവരായിട്ട് മാറിയതാണ്, ദേവൻ തേവനായിട്ട് മാറിയതാണ്. അപ്പൊ ആ ദേവാരം ഈ 63 നായന്മാർ പാടിയ അനേകം തമിഴ് പാട്ടുകൾ, ജ്ഞാനസംബന്ധർ, അപ്പർ സ്വാമികൾ, സുന്ദരമൂർത്തി സ്വാമികൾ, ഇവരൊക്കെ പാടിയത്, അതൊക്കെ കൂടെ നമുക്കിന്ന് കിട്ടുന്നത് 13,000 ശ്ലോകങ്ങളാണ് ഏകദേശം. തിരുമൂലറുടെ തിരുമന്ദിരം എല്ലാം കൂടെ. ഈ മുരുകനാർ സ്വാമി ഭഗവാൻ രമണ മഹർഷി തനിക്ക് തന്ന അനുഗ്രഹത്തിനെ, ആത്മാനുഭൂതിയെ പാട്ടുകളാക്കി, ജ്ഞാനപരമായിട്ടും ഭക്തിപരമായിട്ടും എഴുതിയ പാട്ടുകൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നത് 40,000 പാട്ട്, 40,000 ശ്ലോകങ്ങള് രചിച്ചു. ആ മുരുകനാർ രചിച്ച ഒരു കൃതിയാണ് രമണ സന്നിധി മുറൈ എന്ന് തമിഴില്. എന്നുവെച്ചാൽ രമണന്റെ സന്നിധിയില് ഉള്ള പ്രാർത്ഥന എന്നർത്ഥം. രമണന്റെ സന്നിധിയിൽ രമണൻ തനിക്ക് ചെയ്ത അനുഗ്രഹം, രമണൻ തനിക്ക് തന്ന സാക്ഷാത്കാരം, രമണൻ തനിക്ക് അനുഗ്രഹിച്ചു തന്ന പൂർണ്ണാനുഭവം, ആ പൂർണ്ണാനുഭവത്തിന് ഉള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോ അതില് ശിവന്റെ കഥ പറഞ്ഞു. ദാരുകവനത്തില് ഋഷികളൊക്കെ തപസ് ചെയ്യാണ്. തപസ് ചെയ്യുന്ന ഋഷികൾ യാഗം ചെയ്യാണ്, യാഗം ചെയ്യാം. അപ്പോ നമ്മളുടെ 6 ദർശനങ്ങളിൽ മീമാംസ എന്നുള്ളത് ഒരു ദർശനമാണ്. ഈ മീമാംസ ദർശനം അവര് പറയണത് കർമ്മം തന്നെയാണ് ശ്രേഷ്ഠം, ജ്ഞാനമോ ഭക്തിയോ ഉപാസനയോ ഒന്നുമില്ല, വേദത്തിന്റെ ലക്ഷ്യം കർമ്മമാണ് എന്നുള്ളതാണ് മീമാംസകരുടെ വാദം. ആമ്നായസ്യ ക്രിയാർത്ഥത്വാദ് ആനർത്ഥക്യം അതദർത്ഥാനാം. വേദത്തിന്റെ ലക്ഷ്യം ക്രിയയാണ്, കർമ്മമാണ്, ജ്ഞാനമല്ല. തത്വമസി മുതലായ മഹാവാക്യങ്ങൾക്കൊന്നും കാര്യമായിട്ട് അർത്ഥമൊന്നുമില്ല. അതൊക്കെ തന്നെ ഈ കർമ്മം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാനുള്ള അർത്ഥവാദ വാക്യങ്ങളാണെന്നൊക്കെയാണ് മീമാംസ. അതുകൊണ്ട് കർമ്മം ചെയ്യുക, കർമ്മം തന്നെ ഫലം തരും. കർമ്മഫലം തരാനായി ഒരു ഈശ്വരനൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോ അത് ആ ഈശ്വരൻ ഉണ്ടെങ്കിൽ പോലും ആ ഈശ്വരൻ കർമ്മത്തിന്റെ ഫലം വിഭജിച്ചു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ്. അപൂർവം എന്നൊരു പ്രക്രിയയിലൂടെ കർമ്മം തന്നെ ഫലം കൊടുക്കും എന്നൊക്കെയാണ് മീമാംസ. അപ്പോ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾക്ക് ഗീതയൊക്കെ പോലും പലരും വിചാരിക്കുന്നത് കർമ്മശാസ്ത്രമാണത്. ശങ്കരൻ, ശ്രീശങ്കരൻ അതിനെ ജ്ഞാനമായിട്ട് തെറ്റി വ്യാഖ്യാനിച്ചു എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. ബാലഗംഗാധര തിലകടക്കം പറഞ്ഞു കർമ്മരഹസ്യം. കർമ്മരഹസ്യമാണ് ഗീത, അത് സംശയമൊന്നുമില്ല. പക്ഷെ കർമ്മമാണ് ഗീതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. കർമ്മം ചെയ്യിപ്പിക്കാനാണ് ഗീത. അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കർമ്മം ആരും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജനിച്ചത് മുതൽ ചെയ്യുന്നത് കർമ്മമാണ്. സാധാരണ നമ്മൾ ജീവിതത്തിൽ ഒരു തലയിലെടുത്ത് വന്നാൽ തന്നെ കർമ്മം കർമ്മം എന്ന് പറയും അല്ലേ. കർമ്മം ചെയ്യിപ്പിക്കാൻ ഒരു ശാസ്ത്രം വേണ്ട, കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഒരു ശാസ്ത്രമാണ്. കർമ്മം ചെയ്യാന്ന് പറയണത് ഓരോരുത്തരുടെയും തലയിലെ തലവിധിയാണ്. ഭാഗവതത്തിൽ ഋഷഭൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ കർമ്മത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളെ വീണ്ടും ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞ്
പറഞ്ഞയക്കണത് കണ്ണു കാണാത്ത ആളെ കിണറ്റി പിടിച്ച് തള്ളണതിന് തുല്യമാണെന്നാണ്. നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേന്നാണ്. കണ്ണില്ലാത്തവനെ കിണറ്റി പിടിച്ച് തള്ളുന്നത് പോലെയാണ് സംസാരികളെ വീണ്ടും കർമ്മത്തിലേക്ക് പിടിച്ച് തള്ളുന്നത്. അതുകൊണ്ട് കർമ്മത്തിനോട് വളരെയധികം നമുക്കൊരു ശ്ലാഘനമുണ്ട്. അപ്പൊ ഗീത പഠിച്ചാലും കർമ്മമാണ് ഭഗവാൻ പറഞ്ഞതെന്ന് തോന്നിപ്പോകും. ഭഗവാൻ ഗീതയുടെ താത്പര്യം ഭഗവാൻ തന്നെ ഗീത അവസാനിപ്പിക്കുമ്പോ പറഞ്ഞു, ഇതം തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശയിത ദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഹേ അർജുന, തനിക്ക് ജ്ഞാനം ഞാൻ ഉപദേശിച്ചു, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഗീത കർമ്മം പറയണു, പക്ഷെ കർമ്മം എന്തിനാണെന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം. കർമ്മ ലേശ സമ്പർക്കം പോലുമില്ലാത്ത നൈഷ്കർമ്മ്യ പദത്തിൽ നിന്നെ കൊണ്ട് ഇരുത്താനാണ് അർജുന. നൈഷ്കർമ്മ്യ പദം എന്ന് വെച്ചാൽ ഈശ്വരന്റെ സ്ഥിതിയാണ്. അവിടെ നിസർഗമായ ലോകമംഗള കർമ്മങ്ങൾ നടക്കും. അത് കാര്യം വേറെ, അതൊരു സീക്രട്ടാണ്, അതാണ് കർമ്മ രഹസ്യം എന്ന് പറയാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഈ കർമ്മമല്ല, കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാര്യമല്ല. അപ്പൊ ഈ കർമ്മം അഹങ്കാരത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഫലേച്ഛയോടുകൂടെ ചെയ്യുന്നതിനെയാണ് നമ്മള് പ്രാകൃത കർമ്മം എന്ന് പറയുന്നത്. പല ആളുകളും പറഞ്ഞു ഓഫീസിൽ ജോലി അതേതൊക്കെ ഞങ്ങളേ ഇപ്പൊ കർമ്മയോഗികളാണെന്ന് പറയും. അത് കർമ്മയോഗമല്ല, അത് കർമ്മരോഗം. അതിന് കർമ്മരോഗം എന്ന് പേര്. അത് തന്നെ കർമ്മയോഗമാവാം. അതിനെ യോഗമാക്കി മാറ്റണ ചമത്കാരം ഗീതാ താത്പര്യം അറിഞ്ഞ ഒരു വ്യക്തിക്ക് സാധിക്കും. ഇല്ലാമില്ല, ഏത് കർമ്മത്തിനെയും കർമ്മയോഗമാക്കി മാറ്റാം. പക്ഷെ ചെയ്യുന്ന കർമ്മമൊക്കെ കർമ്മയോഗമൊന്നുമല്ല, അത് കർമ്മരോഗം, കർമ്മദ്രോഹം, കർമ്മഭോഗമൊക്കെയാണത്. ചിലത് കർമ്മഭോഗമാണ്, ചിലത് കർമ്മരോഗമാണ്, ചിലത് കർമ്മയോഗമാണ്. യോഗസ്ഥകുരു കർമാണി ഭഗവാൻ പറഞ്ഞു. യോഗസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യാനുള്ള ആ കൗശലം സമ്പാദിച്ചുകൊള്ളുക അർജുനാണ്. ആ കൗശലം സമ്പാദിക്കാനാണ് സത്സംഗവും തപസ്സും ആത്മവിചാരവും ഒക്കെ. അപ്പോ കർമ്മം ചെയ്തിട്ട് ഭഗവാൻ ഈ ഋഷികൾ കർമ്മം യാഗയജ്ഞങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് പല സിദ്ധികളും പവറും ഒക്കെ അവർക്ക് വന്നു. പക്ഷേ അഹങ്കാരികളായിട്ട് തീർന്നു, ഈശ്വര വിമുഖന്മാരായിട്ട് തീർന്നു. ഈ കർമ്മത്തിൽ പലപ്പോഴും കുഴപ്പതാ. കർമ്മം കൊണ്ട് തന്നെ നമുക്ക് പലതും നേടിക്കണം. വി ക്യാൻ ലിവ് വിത്തൗട്ട് ഗോഡ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ അതാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും സെറ്റ് ചെയ്തു കഴിഞ്ഞു, ഈശ്വരൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ്. വിവേകാനന്ദ സ്വാമികൾ അന്നത്തെ കാലത്ത് തന്നെ പറയേണ്ട, ഐ ഹാവ് എവ്രിതിങ് ഇൻ മൈ ഹൗസ്, ലെറ്റ് മീ ഹാവ് എ ഫ്ലവർ വേസ് ഓൾസോ, ലൈക്ക് ദാറ്റ് ഈസ് റിലിജിയൻ ഫോർ യു. എന്റെ വീട്ടിൽ എല്ലാം ഉണ്ട്, ഒരു ഒരു പൂച്ചട്ടി കൂടെ കൊണ്ട് വാങ്ങി വെച്ചാൽ നന്നാവും എന്ന് പറയുന്ന പോലെയാണ്. ഒരു ഒരു മതവും കൂടെ ഇരുന്നോട്ടെ എന്നാണ്. ഇപ്പൊ ഇന്നിപ്പോ പലർക്കും അങ്ങനെയാ, ഒരു ഒരു ഗുരു വേണം, ഒരു മന്ത്രോപദേശമൊക്കെ വാങ്ങിച്ചാൽ അതൊരു ഫാഷൻ. നിങ്ങൾക്കിപ്പോ ഏതാ സമ്പ്രദായം, ഞങ്ങളൊരു സമ്പ്രദായം, ഏതൊരു വേഷം. ബാക്കി മന്ത്രമൊക്കെ ഉപദേശമൊക്കെ വാങ്ങിക്കും, ഗുരു തന്നെ ജപിക്കണം, വേറൊന്നും ചെയ്യില്ല. ജപമൊക്കെ ആരിച്ച അത് ഗുരു ചെയ്തോളും. അപ്പോ ധാരാളം സുഖ സൗകര്യങ്ങൾ ലോകത്തിലെല്ലാം സെറ്റ് ചെയ്ത് കർമ്മത്തിന്റെ ഒരു കർമ്മത്തിനെ പെർഫെക്റ്റ് ആക്കുന്നത് യോഗാണെന്നാണ് വിചാരിക്കാം. ഇപ്പൊ ഗീതയില് ഭഗവാൻ പറഞ്ഞു, യോഗ കർമ്മസു കൗശലം. ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ശ്ലോകമാണത്. നിങ്ങൾ അധികം കമന്ററി എടുത്തു നോക്കൂ. കമന്ററിയിൽ എന്താ നിങ്ങൾ കാണുകയെന്ന് വെച്ചാൽ, കർമ്മത്തിനെ സ്കിൽഫുള്ളായിട്ട് ചെയ്യണതാണ് യോഗം എന്ന് പ്രസിദ്ധമായ കമന്ററിയിലൊക്കെ നിങ്ങൾ കാണും. ടു പെർഫോം ആക്ഷൻ ഡെക്സ്റ്ററസ്ലി സ്കിൽഫുള്ളി ഈസ് യോഗ. അതാണിപ്പോ നമ്മൾ ചെയ്യുന്നത് അല്ലേ. എത്ര ഡെക്സ്റ്ററസ് ആണ് നമ്മളുടെ കർമ്മം. എന്ത് അത്ഭുതമാണ് നമ്മൾ കർമ്മം കൊണ്ട് സാധിച്ചിരിക്കുന്നത്, ശാസ്ത്രം കൊണ്ട് സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെ സാധിക്കണോ നമ്മളിപ്പോ ഔട്ടർ സ്പേസിലേക്ക് പോകണു, എവിടേക്കൊക്കെയോ പോകണു, എന്തൊക്കെയോ ഉണ്ടാക്കണം, എന്തിനെയൊക്കെയോ മാറ്റിമറിക്കണം, എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിക്കുകയാണ് സയൻസ് എന്ന്. ഇതൊക്കെ കർമ്മത്തിന്റെ പെർഫെക്ഷനാണ്.
പക്ഷെ കർമ്മത്തിന്റെ പെർഫെക്ഷൻ എവിടെ കൊണ്ടുപോയി എത്തിക്കും? മനുഷ്യനുമല്ല മൃഗവുമല്ല എന്നായിത്തീരും നമ്മള്. ക്ലോണിങ്ങും മറ്റുമൊക്കെ ചെയ്തിട്ട് അവസാനം വളരെ അപകടമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മള്. കർമ്മത്തിനെ ഷാർപ്പൻ ചെയ്ത് എവിടെ പോയി എത്തണമെന്ന് വെച്ചാൽ, ഒരു മാംസപിണ്ടത്ത് നിന്ന് ദുര്യോധനൻ ദുശാസനൻ ദൂ 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 എന്ന് പറഞ്ഞ 108 101 പേരെ ഉണ്ടാക്കി ദുശ്ചള വരയ്ക്കും. അതെന്താ? അതാണ് കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒന്നിനു പോലും നല്ല സ്വഭാവമില്ല, 101 ഒരേപോലെ. മാംസപിണ്ടത്ത് നിന്ന് ഉണ്ടായവരാണ്, അവർക്ക് ആർക്കും കോൺഷ്യൻസ് ഇല്ല, മനസാക്ഷിയില്ല. ഒരാളെങ്കിലും ഏട്ടൻ ചെയ്യണത് തെറ്റെന്ന് പറഞ്ഞു എന്ന് വെച്ചില്ല. വ്യാസൻ കാണിച്ചു തന്നതാ അത്. കർമ്മത്തിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ പോയി എത്തുള്ളൂ, നാശം ഒക്കെ നശിക്കും. ഇപ്പൊ അമേരിക്കയിൽ അതാണ് സിറ്റുവേഷൻ. നോ റിലിജിയൻ. റിലിജിയൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്ലിക്കേഷനിൽ കൊടുക്കും നോ റിലിജിയൻ. അതൊരു ഒരു സമ്പ്രദായം, നോ റിലിജിയൻ. എന്താണെന്ന് വെച്ചാൽ റിലിജിയൻ കൊണ്ടിപ്പോ എനിക്ക് ആവേണ്ടതൊന്നുമില്ല. പക്ഷേ ഉള്ളിലുള്ള ജീവൻ അത് കൂടാതെ കഴിയില്ല. അതുകൊണ്ടാണ് പലരും എന്ത് പറഞ്ഞു ശിവൻ ഇവിടെ വരുന്നത്. പലരും എനിക്ക് ആശ്ചര്യം തോന്നും, ചിലരൊക്കെ ലണ്ടനിൽ ജനിച്ച ഒരു സ്ത്രീ, അവർ വന്നു, അവരെന്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തൊക്കെയോ സംശയം ചോദിച്ചുകൊണ്ടിരുന്നു. ഞാന് ഇവർക്കൊക്കെ പിന്നെ ഇപ്പൊ ശിവൻ വിഷ്ണു എന്ന് പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് വേദാന്തവും ആത്മവിചാരവും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവര് വലിയ സുബ്രഹ്മണ്യ ഉപാസനയാണ്. ഇവിടുന്ന് ഈ സംസ്കാരം വന്നെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ വയ്യ. അവർക്ക് മുരുകൻ എന്ന് കേട്ടാൽ കണ്ണിൽ കണ്ണീര് വരും. ലണ്ടനിൽ ജനിച്ച സ്ത്രീക്ക് മുരുകനും എന്ത് സംബന്ധം? ഫ്രാൻസ് എന്ന് ഒരാൾ വന്നു. അയാള് വന്ന് ഇതുപോലെയൊക്കെ പറഞ്ഞു. അയാള് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് യോഗ ടീച്ചറായിട്ട് പഠിച്ചു. എന്തൊരു എനിക്ക് കണ്ടിട്ട് ആ സംസ്കാരം കണ്ടിട്ട് നമ്മളുടെ നാട്ടിൽ പോലും ഇത്രയധികം ആചാരവും വിശ്വാസവും, ഇവിടുത്തെ പല ആചാരവും നമ്മുടെ ആളുകളെ എതിർക്കുന്ന പല ആചാരവും മൂപ്പർക്ക് വലിയ വിശ്വാസമാണ്. നമുക്ക് അതിന്റെ അത് ചിലപ്പോ നമുക്ക് നമ്മളെ എതിർക്കുന്നതായിരിക്കും അന്ധവിശ്വാസമായിരിക്കാം. അയാൾ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പോയി യോഗ പഠിച്ചു, പക്ഷെ അവിടെ ശരിയില്ല യോഗ എന്ന്. എന്റെ ശരിയില്ലാത്തതെന്ന് ചോദിച്ചു ഞാൻ. അവര് ഗായത്രി ജപിക്കാൻ പറഞ്ഞു. അത് ബ്രാഹ്മണർക്കുള്ളതല്ലേ, ഞാൻ ജപിക്കാൻ പാടില്ല. നമ്മൾ തന്നെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ജപിച്ചോളൂന്ന് പറയുമ്പോ ഒരു ഫ്രഞ്ച്കാരൻ പറയുക, അത് ഞാൻ പറഞ്ഞു, ഇതെന്താ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം, ഇത് നിങ്ങൾക്ക് ജപിച്ചാ എന്താ? അപ്പൊ അയാള് പറയാ, ഇല്ല സംഹൗ ഇൻറ്റ്യൂട്ടീവ്ലി ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് നോട്ട് ഡു ഇറ്റ്. ഇത് ഏതോ സംസ്കാരമാണ്, എവിടെയോ ഉള്ള പൂർവ്വജന്മ എന്തൊക്കെയോ വാസനയും സംസ്കാരവും ഒക്കെ കൂടിയിട്ട് എവിടെയൊക്കെയോ പോയി ജനിക്കുന്നു. പുറത്തേക്ക് അവര് ഫ്രാൻസിൽ ജനിച്ച ആളായിട്ടും ലണ്ടനിൽ ജനിച്ച ആളായിട്ടൊക്കെ വരുന്നു. ഉള്ളിലുള്ള വാസനയും സംസ്കാരവും ആ ജീവന് ഉപാസനാമാർഗങ്ങൾ പോലും വേണ്ടിയിരിക്കുന്നു. ഉപാസനാമാർഗങ്ങൾ പോലും ഈ ജീവന് കൂടാതെ കഴിയില്ല. ചിലർക്ക് ഇന്ന ദേവത തന്നെ വേണം, അങ്ങനെയൊക്കെ വേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ പുറമേക്ക് നോക്കുമ്പോ കർമ്മത്തിന് വളരെയധികം പെർഫെക്റ്റ് ആക്കി നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കാതെ തന്നെ കഴിച്ചു കൂട്ടാന്ന് വെച്ചാൽ ഇനിയിപ്പോ അത് കൂടാതെ കഴിക്കാമല്ലോ എന്ന്. കുറെ വിഷമങ്ങൾ വരുമ്പോ അയ്യോ ഭഗവാൻ ഇല്ലാതെ പറ്റില്ല കേട്ടോ എന്ന് തോന്നും. കർമ്മം എന്ന് അപ്പൊ നമുക്ക് തോന്നും എന്നാ മതിയല്ലോ, കർമ്മം കൊണ്ടൊക്കെ ലക്ഷൂറിയസ് ആക്കി പെർഫെക്റ്റ് ആക്കി വെച്ചാ ദൈവം കൂടാതെ കഴിക്കാമെങ്കിൽ ഇരുന്നൂടെ എന്ന് വെച്ചാൽ ഇരിക്കാം, പക്ഷെ ഉള്ളിലൊരു ഡെപ്ത് ഉണ്ടാവേ ഇല്ല. അധികമായിട്ടും വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഇരിക്കുന്നവരാണ് അവസാനം പോയി സൂയിസൈഡ് ചെയ്യാം. ഒരു ഒരു മിസ്റ്ററി എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ വളരെ വിഷമിച്ച് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ ചിലർക്ക് തോന്നും ഇവർക്ക് പോയി സൂയിസൈഡ് ചെയ്തൂടെ എന്ന് തോന്നും, ആത്മഹത്യ ചെയ്തൂടെ. അവർ മരിക്കില്ല, അവരനുഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ അവരുടെ ഫിസിക്കൽ പെയിൻ പോലും അവർക്ക് അത്ര വിഷമല്ല, പക്ഷേ ഈ ലക്ഷറിയിൽ സുഖമായിട്ട് സെലിബ്രിറ്റീസ് ആയിട്ട് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് കാരണമില്ലാത്തൊരു ഫ്രസ്ട്രേഷൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് മരിക്കുക. എന്താ ലക്ഷറി എന്ന് പറയുന്നത്? ഇറ്റ് ഫ്രസ്ട്രേറ്റ്സ്.
ദ സോൾ. പുറമേക്കൊക്കെ സുഖമാക്കി, ഒക്കെ പെർഫെക്റ്റ് ആക്കി, ഉള്ളിൽ സന്തോഷമില്ല. അഹങ്കാരം പെരുത്തു, അഹങ്കാരം പെരുക്കും തോറും ഉള്ളിലുള്ള ആൾക്ക് ശ്വാസം മുട്ടും. ഈ അഹങ്കാരം പോലെ ഒരു മഹാരോഗമൊന്നുമില്ല എന്നാണ് വാസിഷ്ഠത്തിൽ രാമൻ പറയുന്നു. അഹങ്കാരവശാദാപത് അഹങ്കാരാത് ദുരാദയ അഹങ്കാരവശാദീഹ ന അഹങ്കാരാത് പരോരിപുഹൂന്നു. ഹേ വസിഷ്ഠരെ, ഈ അഹങ്കാരമല്ലാത്തൊരു വലിയ ശത്രുവും രോഗമൊന്നും ഞാൻ കാണാനില്ല. ഇതിന് ഇതിനേക്കാളും വലുത് എന്തു രോഗമാണെങ്കിൽ വന്നോട്ടെ, ഈ രോഗം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സമാധാനം പോയി, ശാന്തി പോയി. അപ്പൊ കർമ്മം എത്ര കണ്ട് പെരുപ്പിച്ചുവോ, കർമ്മം കൊണ്ട് നമുക്ക് പലതും സാധിക്കാനുള്ള പവറും കൂടെ വരുമ്പോ എന്തിനാ ഇപ്പൊ ഈശ്വരൻ? ഈശ്വരനില്ലാതെ ഇപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് സാധിക്കാം. സിദ്ധികളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ സമ്പാദിച്ചു അല്ലേ? കുട്ടികളെ ഇപ്പോ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കാം, അവിടെ ഉണ്ടാക്കാം. അതിന് മൂലഘടകം വേണം, അത് കാര്യം വേറെ. ഇപ്പൊ അന്വേഷിക്കുന്നത് ഒരു ഗോഡ് പാർട്ടിക്കിളാണ്, മൂലവസ്തു. അത് കണ്ടുപിടിച്ചാൽ ഞങ്ങളൊക്കെ ആയിന്നാണ്. ഈ കർമ്മകാണ്ഡ വേദഭാഗം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ സയൻസ് തന്നെയാണ്. ഋഷികളുടെ കാലത്തിൽ അത് സയൻസ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് പലതും സാധിച്ചു. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്, ഒരു രാജാവിന് മക്കളുണ്ടായില്ല. വസിഷ്ഠനെ വിളിച്ച് പുത്രകാമേഷ്ടി ചെയ്യിപ്പിച്ചു. വസിഷ്ഠൻ ബ്രഹ്മാവായിട്ടിരുന്നു, ഹോതാവിന്റെ അടുത്ത് പറഞ്ഞു ഹോമിച്ചോള. ആദ്യം ദേവതകളെയൊക്കെ വിളിച്ചു, ദേവതകളൊന്നും വന്നില്ല. അപ്പൊ രാജാവിനോട് പറഞ്ഞു, വേണോ ഈശ്വര നിശ്ചയം അങ്ങേക്ക് പുത്രന് ഇല്ലാതിരിക്കണം എന്നാണ്, എന്തിനാ ആഗ്രഹിക്കണെന്ന്? അല്ലല്ല വേണമെന്നു. ശരി, വിഷ്ണുവിനെ ആഹ്വാനം ചെയ്തു, എന്നിട്ട് അർപ്പിക്കാം. എന്തു കുട്ടിയാ വേണ്ടതെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു ആൺകുട്ടി എന്ന് പറഞ്ഞു. റാണി പതുക്കെ വന്ന് ചെവിയിൽ പറഞ്ഞു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞു. രാജാവ് വസിഷ്ഠന്റെ അടുത്ത് പറഞ്ഞു, റാണി ഹോമിക്കണ ആളുടെ അടുത്ത് പറഞ്ഞു. ഹോമിക്കണ ആള് പെണ്ണ് എന്ന് സങ്കല്പിച്ച് ഹോമിച്ചു, ഗർഭം ധരിച്ചു, പെൺകുട്ടി ജനിച്ചു. രാജാവിന് ദേഷ്യമായി, വസിഷ്ഠന്റെ അടുത്ത് ചോദിച്ചു എന്തു പറ്റി സങ്കല്പ വ്യതിക്രമം. വസിഷ്ഠൻ പറഞ്ഞു എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഹോതാവിന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ പെണ്ണെന്നാ സങ്കല്പിച്ചെന്നോ, സാരില്ല ഞാൻ ആണാക്കി തീർക്കാമെന്നോ. പെണ്ണിനെ ആണാക്കി തീർത്തു. അവസാനം ആണുമല്ല പെണ്ണുമല്ല, എന്റെ സ്വന്തത്തിലൊരു കുട്ടി അമേരിക്കയിൽ പഠിക്കാൻ പോയി. അവർ പറയാ അവരുടെ പ്രൊഫസർ കണ്ടപ്പോ എന്തോ കുഴപ്പമുണ്ട്. ഈയിടെ പറഞ്ഞ ഇൻസിഡന്റാ. മറ്റു കുട്ടികളോട് ചോദിച്ചു എന്താ അയാൾ ഇങ്ങനെ ഇരിക്കണേ. ഹീ വാസ് ഹീ സിക്സ് മന്ത്സ് ബാക്ക്, നൗ ഹീ ഈസ് ഷീ. ആറ് മാസം മുമ്പ് അയാള് പുരുഷനായിരുന്നു, ഇപ്പൊ അയാള് സ്ത്രീ അത്രേ. ഈ ലിംഗപരിണാമം ചെയ്യാന്ന് വേണം സർവ്വസാധാരണമായിട്ട് മാറുക. ഇതിനാണ് നമ്മളുടെ കർമ്മത്തിന്റെ പെർഫെക്ഷൻ ഇവിടെയാണോ വരുന്നത്. സമാധാനത്തിനൊന്നുമല്ല, ശാന്തിക്കൊന്നുമല്ല. കർമ്മം കൊണ്ട് എന്ത് നേടിയെടുത്തു? ലൗകിക ജീവിതം താറുമാറും കൺഫ്യൂഷനും കോംപ്ലക്സായി ജട്ടിലമായിട്ട് തീർന്നു, സമാധാനം ഇല്ലാതായിട്ട് തീർന്നു. നമ്മൾ നല്ലതാണ് ചെയ്യണമെന്ന് വിചാരിച്ച് ആ പുരാണത്തിലെ ബകാസുരന്റെ കഥ പോലെ തലയിൽ തന്നെ കൈവയ്ക്കാം, ഭസ്മാസുരന്റെ കഥ പോലെ തന്നെ തന്നെ തലയിൽ അവസാനം കൈവയ്ക്കും, തന്നെ തന്നെ എരിച്ചു കളയും. ഇതാണ് കർമ്മം കൊണ്ട് സാധിക്കാം. ഈ ദാരുകവനത്തിലെ ഋഷികൾ തപസ്സുകൊണ്ട് അത്ര സിദ്ധന്മാരായിട്ട് തീർന്നു. അവരെ അനുഗ്രഹിക്കാനായിട്ട് ശിവനും വിഷ്ണുവും കൂടെ വരികയാണ്, അതാണ് കഥ. ശിവൻ ഒരു സിദ്ധനായി വേഷം കെട്ടി, വിഷ്ണു ഒരു മോഹിനി. ആ വേട്ടക്കാരന്റെ ഭാര്യ ആയിട്ട് രണ്ടുപേരും കൂടെയാണ് അങ്ങോട്ട് വരുന്നത്. ഒരു ഒരു കിരാതമൂർത്തിയായിട്ടാണ് വരുന്നത്, രണ്ടുപേരും കൂടെ വരണു. ഈ ഋഷികളുടെ ഇടയിലേക്ക് ഇവര് തപസ്സുകൊണ്ട് ഇത്ര സാധിച്ച ആളുകളാണ്.
അവിടെ വന്ന് ഇവരുടെ തപസ് ചലിപ്പിച്ചു. അവസാനം ഇവര് അവരുടെ ശക്തികളൊക്കെ ശിവന്റെ നേരെ ഉപയോഗിക്കുകയാണ്. അതൊക്കെ ശിവൻ തന്നിൽ ആവാഹിച്ച ഋഷികളെ അവരുടെ അഹങ്കാരത്തിന് മുഴുവൻ നശിപ്പിച്ചു. അവസാനം അവര് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉപദേശം ചോദിച്ചു. ഭഗവാൻ അവർക്ക് ഉപദേശിച്ചു. ആ ഉപദേശിക്കുന്ന ഘട്ടം വന്നപ്പോ മുരുകനാഥ സ്വാമി ആ പേപ്പർ കൊണ്ടുപോയിട്ട് ഭഗവാൻ മഹർഷിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ശിവന്റെ ഉപദേശം ഞാൻ എഴുതില്ല, ശിവൻ തന്നെ എഴുതണം, അതുകൊണ്ട് ശിവന്റെ ഉപദേശം ഭഗവാൻ എഴുതി തരണം എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തു. അങ്ങനെ പലവട്ടം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ശിവൻ ദാരുകവനത്തിലെ ഋഷികൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിന് ഭഗവാൻ 30 ശ്ലോകങ്ങളായിട്ട് എഴുതി. അതാണ് ഈ ഉപദേശ സാരം. സർവേപി സുഖിനസ്സന്തു സർവേ സന്തു നിരാമയാഹം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാ തവേഷ്ടം കുറുവാം തഥൈവ ത്വാം ആത്മനാഥം രമണം.